മിസ് നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. അപ്പം നമ്മൾ കുറേ പേര് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കാന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പലരും പല സമയത്ത് എഴുന്നേൽക്കുന്നവരായിരിക്കും അല്ലേ. ചിലവരാണെങ്കിൽ 6 മണിക്കൊക്കെ എഴുന്നേൽക്കും, ചില ആൾക്കാർ 7 മണി 8 മണി 9 മണി, ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ 10 മണി 11 മണി അല്ലേ. അപ്പം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികളൊക്കെ എഴുന്നേക്കും കേട്ടോ, ചിലർക്ക് ഈ സീക്രട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നേ. അപ്പം നമ്മൾ കുറേ പേര് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്തൊക്കെ നല്ല മൂടി പൊതച്ച് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് ആൻഡ് സൂപ്പർ ടൈമുണ്ട്. ഓക്കെ, ഒരു 4 മണി 4:30 ഒരു 5:30 ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല, കാരണം നമ്മൾ ആ സമയത്ത് നമ്മളെ വിളിക്കുന്നത് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മൾ അടിപൊളിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലേ. നമ്മൾ എന്തൊരു കാര്യത്തിനും ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ പ്രെയർ ടൈം എന്ന് പറയുന്നത് ആ ഒരു സമയമാണ്. സോ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു സമയം ചൂസ് ചെയ്യുന്നത്? അത് വേറൊന്നുമല്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയം. ഓക്കെ, ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ടാണ് അതങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ കൂടി അതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് പഠിക്കുന്നത് എത്രത്തോളം നിങ്ങളെ യൂസ്ഫുൾ ആക്കുന്നുള്ളത്. സോ ഈ നമ്മൾ ഇത്രയും നേരത്തെ, അതായത് ഒരു 4 മണി 5:30 ആ ഒരു സമയം, ആ ഒരു 1.5 മണിക്കൂർ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കുമ്പം നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് വേക്കിംഗ് അപ്പ് ഏർലി എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് കേട്ടോ. എല്ലാ സമയമല്ല, നേരത്തെ എന്ന് പറയുമ്പോൾ ചിലരുടെ നേരത്തെ ചിലപ്പോൾ 6 മണിയായിരിക്കാം, ചിലപ്പോൾ 7 മണിയായിരിക്കാം. കറക്റ്റ് ടൈം പറയുന്നത് ഈ ഒരു 4:30 ആ ഒരു സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു 4:30 5:30 സമയം. നിങ്ങൾ പറയും മിസ് എന്ത് ഈ പറയണേ, ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതെന്ന് പറയും. അപ്പം നമ്മൾ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു സമയത്ത് നല്ലപോലെ ഉറങ്ങാറാണ്. പക്ഷേ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ PG പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത്. അപ്പം ഞാൻ അപ്പോഴേക്കെന്ന് പറയാൻ കുറച്ച് ലേറ്റായി പോയല്ലേ, എൻ്റെ +2 എൻ്റെ ഡിഗ്രി സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താണ്, അപ്പോഴാണ് എനിക്ക് ആ ഒരു സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പം അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എൻ്റെ മക്കൾക്കാർക്ക് അത് വൈകിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയുന്നത്. സോ ഈ ഒരു സമയം, ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് ഒരു 4 to 5:30 വരെയുള്ള ആ ഒരു പീരിയഡ്, അല്ലെങ്കിൽ 4 to 5:30 ഇതെന്ന് പറയുന്നത് നമ്മളുടെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുൻപുള്ള ആ ഒരു പീരിയഡാണ് ദിസ് ബ്രഹ്മ മുഹൂർത്തം. അപ്പം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ, ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്, അതായത് ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മളുടെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 4:30 5:30 വരെയുള്ള ആ ഒരു പീരിയഡ്. ഈ സമയമാണ് നിങ്ങൾ എന്തൊരു പുതിയ കാര്യം പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു പീരിയഡാണ്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പം പകൽ സമയത്തായിരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ രാത്രിയായിരിക്കും പഠിക്കുന്നത്, ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു സമയമാണ്. അതേപോലെ പുതിയൊരു സ്കില്ല് നിങ്ങൾ പഠിക്കുകയാണ്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ പഠിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും പുതിയൊരു സ്കില്ല് നിങ്ങൾ പഠിക്കുമ്പം, പുതിയൊരു നോളജ് നിങ്ങൾ അക്വയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് പ്രാക്ടീസസിന്, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടൈമാണ് ചൂസ് ചെയ്യുക. സോ എന്തൊരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാനും നമ്മൾ ആ ഒരു ടൈം ചൂസ് ചെയ്യാറുണ്ട്. കാരണം ഏതൊരു കാര്യം, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളുടെ തലയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കയറുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈം ഈസ് ദി ബെസ്റ്റ് ടൈം. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത്, നമുക്കറിയാം ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സമയത്ത് എഴുന്നേറ്റു, ആ ഒരു സമയത്ത് എക്സാം ഉള്ള സമയമായിരുന്നു.
ഞാൻ എഴുന്നേറ്റ് പഠിച്ചപ്പം തലേന്ന് ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്ന് എനിക്ക് പഠിച്ചിട്ടെങ്കിൽ തലയിൽ കയറാണ്ട് അവസാനം ഞാൻ കിടന്നുറങ്ങി രാവിലെ പഠിച്ചു കളയാന്ന് പറഞ്ഞാൽ രാവിലെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ തലേന്ന് രാത്രി തലകുത്തി മറിഞ്ഞിരുന്നിട്ടും മനസ്സിലാവാത്ത കാര്യം എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയിൽ കയറി. അപ്പോഴാണ് ഞാൻ ഈ ഒരു സമയത്തിനെ കുറിച്ച് ശരിക്കും ആ ഒരു സമയത്തിൻ്റെ സീക്രട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്താണ്, നമ്മളുടെ അറ്റ്മോസ്ഫിയർ ഫുള്ളി കാമാണ്, എല്ലാം എന്താണ് ശാന്തമായിരിക്കുന്ന ഒരു സമയമാണ്, നമുക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും അവിടെ വരാനില്ല. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ രാത്രിയാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ ആ സമയത്ത് എന്താണ് താഴെ വീട്ടിലാണെങ്കിൽ ടി വിയുടെ സൗണ്ട്, അപ്പുറത്തും അപ്പുറത്തുനിന്നുള്ള വീടുകളിൽ നിന്നുള്ള സൗണ്ട്, അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഈ ഒരു സമയം. ഓക്കെ, ഈ ഒരു 4 മണി 4 ആ ഒരു സമയത്ത് എന്താ, നമുക്കൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ല, നമ്മളുടെ എൻവയോൺമെൻറ്റ് എന്താണ് ഫുള്ളി കാമാണ്, ഫുള്ളി എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആൻഡ് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് പ്യുവർ ആയിട്ട് നിൽക്കുകയാണ്. ഒന്നാമത് നമ്മൾ ഉറക്കം എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡ് ഫുൾ കാമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫുള്ളി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പ്യുവറായിട്ടും സമാധാനത്തോടെയും ഒരു ഡിസ്ട്രാക്ഷൻസും ഒന്നുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു 4 മണി 4:30 വരെയുള്ള ആ ഒരു പീരിയഡ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, നിങ്ങളുടെ വിൽ പവർ ഫുൾ മാക്സിമം ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തൊരു കാര്യവും നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിരിക്കും ആ ഒരു സമയം. പിന്നെ എന്താണ്, നമ്മളുടെ ക്രിയേറ്റീവ് എബിലിറ്റീസ്, നമ്മൾ എന്തൊരു കാര്യവും പല തരത്തിൽ ചിന്തിക്കാറുണ്ടല്ലേ, അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ഈ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ നോളജ് പഠിക്കുന്നതും പുതിയ സ്കിൽസ് പഠിക്കാനും അതേപോലെ തന്നെ ഹെൽത്ത് പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം സെലക്ട് ചെയ്യുന്നത്. പ്രെയർ ടൈമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ എന്താ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ട് ആ സമയത്ത് ചെയ്യുന്നത്, അത് ഇത്ര തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഡേ ടൈമിൽ നമ്മളൊരു 8 hours എടുത്ത് പഠിക്കുന്നൊരു കാര്യം നമ്മൾ ഈ ഒരു പറഞ്ഞ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് 1 hour കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. കാരണം ഈ 8 hours കംപ്ലീറ്റ് നമ്മൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവില്ല. ഒന്നെന്താ, പകുതി സമയം നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും, പകുതി സമയം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കില്ല, കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല, പകുതി സമയം എന്താ ഫുള്ളി ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അങ്ങനെ നമ്മളെ ടൈം കളയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ടൈമിൽ പഠിക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ എന്താണ്, ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഇല്ല, പുറത്തുനിന്നുള്ള സൗണ്ട്സ് ഇല്ല, അല്ലെ, നമ്മളാണെങ്കിലോ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ ബ്രെയിൻ അത്ര എഫക്റ്റീവായിട്ടുള്ള നമ്മളുടെ ബ്രെയിൻ ഇത്ര സമയം മതി. പക്ഷേ നമ്മൾ പകലോ അല്ലെ വേറെ ഇതേ സമയത്ത് പഠിക്കുമ്പോൾ എന്താണ്, നമ്മളെ ആ ഒരു ഫോക്കസ് മാറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും പ്യുവറായിട്ടും നമ്മളുടെ മൈൻഡും നമ്മളുടെ ബ്രെയിനും ഫുള്ളി ഷാർപ്പായിട്ടും പ്യുവറായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ തലയിൽ നിൽക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവുന്നതെന്ന് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് നോക്കുക. ശരിക്കും നിങ്ങളത് നന്നായിട്ട് അത് വെച്ച് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ഉറക്കം തൂങ്ങിയ ആ സമയം വെറുതെ കളയണമെന്നല്ല, ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുക, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, നിങ്ങളുടേതായ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുക, ഒരു കോഫിയൊക്കെ കുടിച്ച് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളുടെ എക്സാം ടൈമൊക്കെ അടുത്തു, നമുക്ക് എന്താണെങ്കിലും ഒരുപാട് ടൈം ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും അങ്ങനെയൊന്നും കളയാനില്ല. സോ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും. താങ്ക് യു.